ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് ഞാനൊരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് വർഷമായിട്ട് എല്ലാവർക്കും ഓണമൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാതെ അതൊക്കെ മിസ്സായിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ കുറച്ച് യൂട്യൂബ് ഫ്രണ്ട്സ് തമ്മിൽ നടത്തുന്ന ഒരു ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നൊരു ഓണം വിരുന്നാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമാവുക. അപ്പൊ നമുക്കിനി വീഡിയോ കാണാം.
പിന്നെയും ഓണം തിരക്കിനിടയിൽ നമ്മൾ ജഗപ്പുക ടീമിൻ്റെ വക എന്തെങ്കിലുമൊക്കെ പരിപാടി വേണ്ടേ, അപ്പോൾ നമ്മളൊരു പായസ മത്സരം പരിപാടി നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഫറാസ് ഫ്ലേവർ ആണ്. ഫറാസ് ഉണ്ടാക്കിയ പായസത്തിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഫറാസ് ഫ്ലേവർ എന്ന് പറഞ്ഞ ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇവിടെ ഓരോരുത്തരും തയ്യാറാക്കുന്ന പായസത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ ഓരോരുത്തരുടെയും ചാനലിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. ഓണം പായസ കോമ്പറ്റീഷൻ ആകുമ്പോൾ നല്ലൊരു പായസം തന്നെ ഉണ്ടാക്കണ്ടേ? ഒരു ഇത്തിരി വെറൈറ്റി എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ തേങ്ങ ഇടാൻ വന്ന സമയത്ത് ഏതായാലും രണ്ട് ഇളനീരും കൂടി ഇടിച്ചത് നന്നായി. അപ്പോൾ ഇളനീർ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ ഇന്നത്തെ പായസം. ഇളനീർ വെച്ചിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പായസം അല്ല കേട്ടോ, ഒരു ഇത്തിരിയും കൂടി വ്യത്യസ്തമായിട്ട് ചെയ്യണമല്ലോ കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ. ജഗപോഗ ടീമിൽ എല്ലാവരും നല്ല നല്ല പാചക റാണികളാണ്. ഒരു കടയിൽ പിടിച്ചു നിൽക്കണമെങ്കിലേ ഒരു ഇത്തിരി വെറൈറ്റി തന്നെ വേണം. പിന്നെ ഈ മത്സരം എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രത്യേക ഒരു ത്രില്ലും കൂടി ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും പറ്റി, ചാനലിലേക്കൊരു പുതിയ വീഡിയോ ഇടാനും പറ്റി. ഒരു വടിക്ക് രണ്ട് പക്ഷി. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു പായസമൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം ഏതാണെന്ന് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു കോമ്പറ്റീഷനൊക്കെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണ്ടേ. പ്രൈസിലല്ലല്ലോ കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം. ഇത് ഷാനിയാണ് കേട്ടോ, മിസ്സിസ് കാലിക്കറ്റിലെ. പുള്ളിക്കാരിയും എന്തോ പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസ മത്സരമൊക്കെ ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഷാനി ഉണ്ടാക്കുന്ന പായസം എന്താണെന്ന് കാണാം. ഷാനി ഉണ്ടാക്കുന്നത് കപ്പ പായസമാണ്. വെറൈറ്റി ആണല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് കപ്പ പായസം കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി നോക്കിക്കോളൂ. ഇത് നമ്മുടെ സാനൂസ് ഫുഡ് കോർട്ടിലെ ഫസീലയാണ്. ഫസീല ഉണ്ടാക്കിയ നല്ല അടിപൊളി സദ്യ കേക്കാണിത്. നല്ല വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ടാക്കും കേട്ടോ. അത്തപ്പൂക്കള കേക്ക്, പിന്നെ സദ്യ കേക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. പുള്ളിക്കാരുടെ ചാനൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ ലിങ്ക് ഇട്ടേക്കാം ചാനലിൻ്റെ. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. എന്തായാലും പായസ മത്സരങ്ങളൊക്കെ നടക്കുകയല്ലേ, അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഞാൻ തുടങ്ങട്ടെ. രാവിലത്തെ പണീൻ്റെ ഇടയിൽ കൂടി ചായ കുടിക്കാൻ ആരും മറക്കണ്ട. എന്താ അപ്പങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്, ഇതും കൂട്ടി നിങ്ങൾ ചായ കുടിച്ചോളി. അപ്പോൾ ചായ കുടിക്കാൻ ആരും മറക്കണ്ടെന്നും പറഞ്ഞ് കുറേ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ കാസർഗോഡുകാരി താഹി ആയിരുന്നു കേട്ടോ അത്. പിന്നെ പുള്ളിക്കാരി എന്തോ വെറൈറ്റി പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം കാസർഗോഡുകാരെ വെല്ലാൻ വേറെ ആരും ഇല്ല എന്നല്ലേ. അതുപോലെ തന്നെയാണ് അവരുടെ പായസവും. ഈ പായസത്തിന് പുള്ളിക്കാരി എന്തോ പേര് പറഞ്ഞു, എന്താണ് ഉണ്ടൽക്കി പായസം എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തയ്യാറാടെ ചാനലിൽ തന്നെ പോയി കണ്ടോളൂ കേട്ടോ. ഡി
ഞാൻ സത്യം പറഞ്ഞാൽ പായസ മത്സരത്തിന് ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് വേറെ ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കാൻ പോവാൻ കേട്ടോ. പായസം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പേരിൽ പായസം ഉണ്ടാക്കേണ്ടി വന്നില്ല. എന്നാലും എന്താ പറയുക, സാമ്പാർ, അവിയൽ, എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, കാളൻ, തോരൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടല്ലോ വിഭവങ്ങൾ. അപ്പോൾ അതിനൊക്കെയുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുള്ള തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയ എന്താണ്, സെറ്റ് സാരി എടുക്കലും അതുപോലെ തന്നെ തിരുവാതിരക്കളിയും ഓണപ്പൂവ് ഇടലും ഇതൊക്കെയാണല്ലോ. വീഡിയോ അതായത് ഞാനിങ്ങനെ സെറ്റ് സാരിയൊക്കെ എടുത്തത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതെ ഞങ്ങൾ ഓണം കൊള്ളാൻ വേണ്ടി പോവുകയാണ് മുനിക്കാക്കുവിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക്. അതിവിടെ അടുത്ത് തന്നെയാണ്. ഓണം കൊള്ളാൻ പോവുകയാണെന്നുള്ള ഒരു ഫീല് കിട്ടാൻ വേണ്ടി തന്നെ ഞാൻ ഇതിലെ നടന്നാണ് പോയത്. നമ്മുടെ മനസ്സിലേക്ക് ഒരു കുളിരേകണ ഒരു നിമിഷമാണല്ലേ. അതെ ഓണപ്പൂവ് ഇട്ടത് കാണുമ്പോഴുള്ള ആ ഒരു നിമിഷം ഭയങ്കര സന്തോഷമാണ് മനസ്സിനല്ലേ. ആ പിന്നെ ഞാൻ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, അതായത് നമ്മുടെ ജഗപോഗ ടീമിൻ്റെ പായസം ഉണ്ടാക്കൽ മത്സരമൊക്കെയാണ് ഇന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അതിൽ പങ്കെടുത്തിട്ടില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് എന്നും കുക്കിങ്ങിനോട് താല്പര്യമല്ല, പൊതുവേ എനിക്ക് അത് ഭക്ഷണം കഴിച്ചതിൻ്റെ അഭിപ്രായം പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിൻ്റെ റാണിമാരാണ്, സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊളാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനതിൽ പങ്കെടുക്കാതിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ. നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണ് എല്ലാവരും അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ഓരോ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഓണവിശേഷങ്ങൾ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.